അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ സമ്മേളന നഗരിയിൽ ഉയർത്തുന്നതിനായുള്ള കൊടിമര ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ ആവേശകരമായ സ്വീകരണം. കഴിഞ്ഞ ദിവസം കയ്യൂർ രക്തസാക്ഷി നഗറിൽ നിന്നും പ്രയാണം ആരംഭിച്ച ജാഥയ്ക്ക് കണ്ണൂർ ജില്ലയിലേക്ക് ഉജ്ജ്വല സ്വീകരണമാണ് ഒരുക്കിയത്. ഈ മാസം 13 മുതൽ 16 വരെ തൃശ്ശൂരിൽ നടക്കുന്ന അഖിലേന്ത്യാ കിസാൻ സഭ അഖിലേന്ത്യാ സമ്മേളന നഗരിയിൽ ഉയർത്തുന്നതിനായുള്ള കൊടിമര ജാഥയാണ് കയ്യൂർ രക്തസാക്ഷി നഗറിൽ നിന്നും കഴിഞ്ഞ ദിവസം പ്രയാണം ആരംഭിച്ചത്. വെള്ളിയാഴ്ച രാവിലെ കണ്ണൂർ ജില്ലയിൽ പ്രവേശിച്ച ജാഥയെ ജില്ലാ അതിർത്തിയായ ആണൂരിൽ നിന്നും കർഷക സംഘം ജില്ലാ നേതാക്കൾ സ്വീകരിച്ചു. ജാഥ ക്യാപ്റ്റൻ കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി വത്സൻ പനോളി, മാനേജർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി എം ഷൌക്കത്ത് എന്നിവരെ ഹാരമണിയിച്ചാണ് സ്വീകരിച്ചത്. നൂറുകണക്കിന് പ്രവർത്തകർ സ്വീകരണ പരിപാടിയിൽ പങ്കാളികളായി. പാടത്ത് പണിയെടുക്കുന്ന കൃഷിക്കാരനും കർഷക തൊഴിലാളിയും അടിമസമാനമായി ജീവിച്ചിരുന്ന ഒരു സാഹചര്യം കേരളം ഉൾപ്പെടെയുള്ള നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. ആ കാലത്താണ് കർഷക പ്രസ്ഥാനം ജന്മം കൊണ്ടത് എന്ന് നമുക്കെല്ലാം അറിയാം. ഞാൻ അതിന്റെ ചരിത്രത്തിലേക്കൊന്നും കടന്നു പോവുകയല്ല. ഇന്ത്യയിൽ ആദ്യമായി 1935 ഈ അവിഭക്ത കണ്ണൂർ ജില്ലയിൽ, കാസർഗോഡും കണ്ണൂരും എല്ലാം ഉൾപ്പെടുന്ന അവിഭക്ത കണ്ണൂർ ജില്ലയിൽ നേതാക്കളായ ടി വി രാജേഷ്, കെ നാരായണൻ, പി ശശിധരൻ, കെ പത്മിനി, ജനാർദ്ദനൻ തുടങ്ങിയവർ സ്വീകരണ പരിപാടിക്ക് നേതൃത്വം നൽകി. തുടർന്ന് നിരവധി പ്രവർത്തകർ അണിനിരന്ന ബൈക്ക് റാലിയോടെ കൊടിമര ജാഥ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി പ്രയാണം തുടർന്നു. കരിവള്ളൂർ, ഓണക്കുന്ന്, വെള്ളൂർ, പെരുമ്പാ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിരവധി പേരാണ് ജാഥയ്ക്ക് അഭിവാദ്യമർപ്പിക്കാനായി എത്തിച്ചേർന്നത്. പെരുമ്പയിൽ നൽകിയ സ്വീകരണ പരിപാടിയിൽ സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ജാഥ ലീഡർ വത്സൻ പനോളിയെ ചുവപ്പ് ഹാരമണിയിച്ച് സ്വീകരിച്ചു. പാതയുടെ ഒരു വശത്ത് തിങ്ങി നിറഞ്ഞ പ്രവർത്തകർ കിസാൻ സഭാ നേതാക്കളെ പുഷ്പവൃഷ്ടി കൊണ്ട് പൊതിഞ്ഞു. കെ രാഘവൻ, കെ കെ കൃഷ്ണൻ, വി കെ ബാബുരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് ജാഥയെ മാടായി ഏരിയയിലേക്ക് നേതാക്കൾ സ്വീകരിച്ചു. ഏരിയയിലെ ആദ്യ സ്വീകരണ കേന്ദ്രമായ പെരുമ്പാപ്പാലത്തിന് സമീപം കണ്ണങ്ങാട് സ്റ്റോപ്പിൽ സ്വീകരണമൊരുക്കി. കർഷക സംഘം മാടായി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് സ്വീകരണം നൽകിയത്. പി പി ദാമോദരൻ, വി രമേശൻ, എം വി രാജീവൻ, കെ മനോഹരൻ തുടങ്ങിയവർ ജാഥ ലീഡറെയും ജാഥ ക്യാപ്റ്റനെയും ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. തുടർന്ന് എടാട്ട് കോളേജ് സ്റ്റോപ്പ്, ഏരിയോട്, ചുമടുതാങ്ങി, മണ്ടൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത്.